നമസ്കാരം. എല്ലാവരും ഓർക്കുന്നുണ്ടാവും നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാരുടെ ഒരു കിടിലൻ ഡയലോഗ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, അമ്പും വില്ലും, ഒടുവിൽ പവനായി ശവമായി. മലപ്പുറം കത്തിയിൽ നിന്നും തുടങ്ങി ഉലക്കയിൽ അവസാനിക്കുന്ന ഈ കത്തിപ്രയോഗം പിന്നീട് SMS കളായും കാർട്ടൂണുകളായും പലതവണ പുനർജനിച്ചു. ഇനി കാര്യത്തിലേക്ക് വരാം. മലപ്പുറത്തിൻ്റെ പേരും വീറും പെരുമയും തനിമയും കാത്തു സൂക്ഷിക്കുന്നതിൽ മലപ്പുറം കത്തിക്ക് സിനിമയിലും സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ചരിത്രത്തിലും ഒരിടമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കത്തിയിലെന്ത് കാര്യം എന്നാരും ചോദിക്കില്ല. 21-ൽ ഊരിയ കത്തി അരയിലിറക്കി വച്ചിട്ടില്ല എന്ന പഴയ ഉഷിരൻ മുദ്രാവാക്യം സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പാരമ്പര്യം പേർന്ന മണ്ണിൽ ഇന്നും പ്രസക്തമാണ്. മലബാർ കാർഷിക കലാപവേളകളിൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതാൻ പോരാളികളായ കർഷകർ മലപ്പുറം കത്തി ഒരു പ്രതീകമായി ഉപയോഗിച്ചിരുന്നതിൻ്റെ സൂചനയാകാം ഈ മുദ്രാവാക്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കത്തിപ്രയോഗം അതിരുകടന്നൊരു മുദ്രാവാക്യവും മലപ്പുറത്ത് നിന്ന് ഉണ്ടായതായും രാഷ്ട്രീയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 8 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന വാക്യവും ഉടലെടുത്തത്. സമ്മർദ്ദ രാഷ്ട്രീയത്തെ മലപ്പുറം കത്തികാട്ടി വിരട്ടുന്നതിനോട് സാമ്യപ്പെടുത്തിയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധയാകർഷിക്കാറുണ്ട്. മലപ്പുറം കത്തി കോൺഗ്രസിന്റെ കഴുത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് 5-ാം മന്ത്രിപദം വാങ്ങിയെടുത്തതെന്ന് എന്ന മുനവച്ച പ്രയോഗം വന്നത് BJP നേതാവ് CK പത്മനാഭനിൽ നിന്നായിരുന്നു. മലപ്പുറത്തെ 35 അൺഎയ്ഡഡ് സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദ തീരുമാനത്തെ വീണ്ടും മലപ്പുറം കത്തി എന്ന തലക്കെട്ട് നൽകിയാണ് ചില പത്രങ്ങളെന്ന് ആഘോഷിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം കത്തി കൊല്ലാനോ കുത്തിപ്പരിക്കേൽപ്പിക്കാനോ ഉള്ളതല്ല, കത്തികാട്ടി വിരട്ടാൻ വേണ്ടി മാത്രമാണുള്ളതെന്ന് സാരം. ഇനി മലപ്പുറം കത്തിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. പ്രാചീനകാലത്ത് മലപ്പുറം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ പ്രചാരമുണ്ടായിരുന്ന ആയുധമാണ് ഈ കത്തി. അടയ്ക്ക വെട്ടാനും മറ്റ് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ജോലികൾക്കുമാണ് മലപ്പുറം കത്തി സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. അറേബ്യൻ നാടുകളുമായി മലബാറിനുണ്ടായിരുന്ന ദീർഘകാലത്തെ വ്യാപാര ബന്ധങ്ങളിലൂടെ കൈവന്ന സാംസ്കാരിക വിനിമയങ്ങളുടെ കൂട്ടത്തിലാണ് ഈ കത്തി കേരളത്തിൽ പ്രചാരമാകുന്നതെന്ന് ചരിത്രകാരനായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറയുന്നു. അറേബ്യൻ നാടുകളുമായി വിശേഷിച്ചും ഒമാനുമായി 17-18 നൂറ്റാണ്ടുകളിൽ നിലനിന്ന കച്ചവട ബന്ധങ്ങളാണ് ഈ സാംസ്കാരിക കൈമാറ്റ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടിയത്. ഇപ്രകാരം കാർഷിക വിജ്ഞാനവും വേഷവിധാനങ്ങളുമെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒമാനിലെ തുണി, കെട്ടിട നിർമ്മാണം, തൊപ്പി, കാച്ചിത്തട്ടം, അരപ്പട്ട തുടങ്ങി ആയുധ നിർമ്മാണത്തിൽ വരെ മലബാറിലെ സംസ്കാരത്തിന് സാമ്യതയുണ്ടായിരുന്നു. ഒമാനിലെ ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ടും വെറ്റില അടയ്ക്ക കൃഷിയും അത് മുറുക്കാനായി അത് പാകപ്പെടുത്താനുള്ള കത്തിയും എന്ന നിലയ്ക്കാണ് മലപ്പുറം കത്തി ഏറെ പ്രചാരം നേടിയതെന്നും മലബാറിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. 1792 മുതൽ 1921 വരെയുള്ള കാലയളവിലാണ് കത്തിയുടെ സുവർണകാലമെന്നും പറയാറുണ്ട്. ഇക്കാലയളവിൽ തന്നെയാണ് ഏറനാട്ടിലും വള്ളുവനാട്ടിലുമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി 100 കണക്കിന് ചെറുകലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ അതിലൊന്നും മലപ്പുറം കത്തി ഒരു യുദ്ധായുധമായി ചരിത്രകാരന്മാർ ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സ്വയം പ്രതിരോധത്തിന് തോക്കുകൊണ്ട് നടക്കുന്നത് പോലെ പലരും കത്തിയെക്കുറിച്ച് പറയാറുണ്ട്. അത്യാവശ്യം കനമുള്ളതും 15 മുതൽ 25 വരെ ഇഞ്ച് നീളമുള്ളതുമാണ് മലപ്പുറം കത്തി. കത്തിയുടെ പിടി കനം കുറഞ്ഞ മാൻകൊമ്പുകൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. ഇതിന്റെ പിടിക്ക് 4 വിരലിൽ ഒതുക്കി പിടിക്കാൻ മാത്രമുള്ള നീളമേ ഉണ്ടാവൂ. ആക്രമണവേളകളിൽ മറ്റൊരാൾ കത്തിയിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെറിയ പിടിയിൽ കത്തി നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളി നിറമുള്ള പിച്ചള ലോഹക്കൂട്ടുകൊണ്ട് പിടിയിലും കത്തിയിലും ചിത്രപ്പണികളും നമുക്ക് കാണാം. കനം കൂടിയതും മൂർച്ചയേറിയതുമായ വായ്ത്താരിയും അരഭാഗത്തെ പിടിയിൽ നിന്ന് വേർതിരിക്കുന്ന കൊളുത്തുമാണ് ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ. തുകലുറയിലാണ് കത്തി സൂക്ഷിച്ചു വെക്കുക. തലമുറകളായി മലപ്പുറം കത്തി നിർമ്മിച്ച വടക്കൻ മറബാറിലെ ചില കൊല്ലന്മാർക്ക് മാത്രമാണ് ഇതിന്റെ ലോഹക്കൂട്ടും കരവിരുതും അറിഞ്ഞിരുന്നത്. അതിനാൽ നിർമ്മിച്ച കത്തികൾക്കെല്ലാം ഏകീകൃത രൂപം കാണാമായിരുന്നു. പാണ്ടിക്കാട്, കരുവാരക്കുണ്ട്, ഇരുമ്പുഴി എന്നിവിടങ്ങളിലെ കൊല്ലപ്പണിക്കാരാണ് കൂടുതലായി കത്തി നിർമ്മിച്ചിരുന്നതെന്നാണ് മഞ്ചേരി NSS കോളേജിലെ റിട്ടയേർഡ് ചരിത്ര വിഭാഗം പ്രൊഫസറും റീഡറുമായിരുന്ന ഡോക്ടർ M വിജയലക്ഷ്മി പറയുന്നത്. അതേസമയം ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് മലപ്പുറം കത്തിയുടെ നിർമ്മാണത്തെ ദോഷകരമായി ബാധിച്ചതെന്നും അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാകാം കത്തി അപൂർവമായി മാത്രമാണ് പ്രചാരത്തിലുള്ളത്. പഴയ പോലെ കത്തി നിർമ്മിക്കുന്ന കൊല്ലന്മാരും ഉപയോഗിക്കുന്നവരും ഇന്ന് വളരെ കുറവാണ്.
അഥവാ നിർമ്മിക്കുകയാണെങ്കിൽ മാനിന്റെ കൊമ്പ് ഉപയോഗിക്കുന്നതിന് നിയമപരമായി ഇപ്പോൾ തടസ്സമുള്ളതിനാൽ മരത്തടി കൊണ്ടാണ് ഇതിന്റെ പിടി നിർമ്മിക്കുന്നത്. മുറിവ് വെട്ടിയാൽ പെട്ടെന്ന് ഉണങ്ങില്ലെന്നതാണ് മലപ്പുറം കത്തിയുടെ മറ്റൊരു സവിശേഷത. കത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹക്കൂട്ടിന്റെ പ്രത്യേകതയാണത്രേ ഇതിന്റെ പിന്നിലുമുള്ളത്. ഓരോ പ്രദേശങ്ങളുടെയും തനത് പാരമ്പര്യം അവകാശപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ഭൗമശാസ്ത്ര സൂചികാ പദവിക്കുള്ള പരിഗണനയിലാണ് ഇപ്പോൾ മലപ്പുറം കത്തി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.